പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടാചുരിക്കണമേ. എന്റെ വളർന്ന രാജ്യം ശക്തി മാറ്റും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. സർവസ്നാനപിതാവേ, സർവവും ഭൂമിയും തിരഞ്ഞിരിക്കുന്നു. മാനാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധ 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 ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യസന്തതിയെ നവീകരണ ദിനം രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ. ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടങ്ങിയോട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Thank you.
ജീവൻ പണയം വെച്ച് ഈ നാടിനെ കാത്ത് പരിപാലിക്കുന്നു. എല്ലാ ജവാന്മാർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. ദാരിദ്ര്യം പട്ടിണി മൂലം വേദനിക്കുന്ന എല്ലാ ജനങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എല്ലാ രാജ്യങ്ങളും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ഞങ്ങൾ ഇന്ന് ദിവസം പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വന്തമായിട്ടിരിക്കാം. തിരുവചന വായനകളാണ് ശ്രദ്ധാപൂർവം ഇന്ന് ദിവസം തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. സഹോദരരെ, ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 29 അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാശ്രീ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദയർ അപ്രത്യക്ഷരാകുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തെങ്കിലിരുന്ന് ശാസിക്കുന്നവന് കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല,
ഇനിമേൽ അവന്റെ മുഖം വിവർണ്ണമാവുകയില്ല. ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാണ് ഇന്നീ വേദിയിൽ ും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സഹോദരരെ, പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ ഞങ്ങളോടുള്ള വാത്സല്യം നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവെക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടും ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ചു. വിശ്വാസികളായി നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും കുറ്റമതവുമായിരുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്രകാരം തന്നെ ദൈവവും നിങ്ങൾക്കറിയാവുന്ന പോലെ പിതാവ് മക്കളോടെന്ന പോലെയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പെരുമാറിയത്. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം ജീവിക്കാൻ ഞങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. ജനം ദൈവജനമേ
അഭിമാനിക്കുന്ന അതുപോലെ സ്നേഹത്തിൽ ജ്വലിക്കുന്ന ദിനമാണ്. ആ സ്നേഹത്തിന്റെ ജ്വലനം നമ്മള് ആ ദേശീയ പതാകയിൽ സലൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ദിനമാണ് ഈ സ്വർഗാരോപിത മാതാവിന്റെയും അതുപോലെ ഭാരത സ്വാതന്ത്ര്യത്തിന്റെയും ദിനം ആഘോഷിക്കുമ്പോൾ രണ്ടമ്മമാരുടെ തിരുനാൾ ദിവസം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ രണ്ടമ്മമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സുവിശേഷം കൃത്യമായിട്ട് പറയുന്നു. നന്ദിയുള്ളവരായിട്ട് മാറുക. ഈ രണ്ടമ്മമാരോടും നന്ദിയുള്ളവരായിട്ട് മാറണം. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അരികിൽ വന്നു, അവർക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തില് കടപ്പാടുകളുള്ളവരാണ് നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. കാരണം നന്ദി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മള് സ്വാർത്ഥതകൾ ചെയ്യുന്നത്, അതുപോലെ യുദ്ധമുണ്ടാകുന്നത്, അത് പിടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിട്ട് മാത്രം മതി. നമ്മൾ നന്ദിയുള്ളവരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭാവത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ അതിൽ നിന്നൊഴുകുന്ന ഒരു ഭാവമാണ് നന്ദി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ ഒഴുകുന്ന ഒരു ഭാവമാണ്. നിന്റെ ഹൃദയത്തിൽ സ്നേഹം ഒഴുകുമ്പോൾ അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഭാവം നന്ദി എന്ന് പറയുന്നത്. ആ സ്നേഹം നിറയുമ്പോൾ ചിലവര് സ്വാർത്ഥത മൂലം, അസൂയ മൂലം, അഹങ്കാരം മൂലം, പിടിവാശി മൂലം അത് ഒഴുകാൻ സമ്മതിക്കാതെ വരുമ്പോൾ അവർ നന്ദി പറയില്ല, നന്ദി പറയില്ല. അതുകൊണ്ടാണ് ബാക്കി 9 പേരും ഇത്രയും വലിയൊരു അനുഗ്രഹം. 10 കുഷ്ഠരോഗികള് അവരുടെ അരികില് ഇത്രയും നാള് ആരും വന്നിട്ടില്ല. അവരെ കണ്ടു കഴിഞ്ഞ ഈ നാട് മുഴുവൻ ഓടി ഒളിക്കുന്നവര്, അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവര്. എന്നാൽ കർത്താവ് അവർക്ക് സൗഖ്യം നൽകിയിട്ട്, കർത്താവ് അവർക്ക് അനുഗ്രഹം നൽകിയിട്ട്, ഇത്രയും വലിയ അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർ പിന്നെ കർത്താവിന്റെ അരികിലേക്ക് വരാത്തത്? കുറെ നാളുകളായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, എന്റെ അസുഖം മാറണമെന്ന്, രോഗം മാറണമെന്ന്, മകളുടെ വിവാഹം നടക്കണമെന്ന്, ഒരു വീട് വേണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വിവാഹം നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ഒരു സൗഭാഗ്യം ലഭിച്ചിട്ട് പിന്നെ ഈ ദേവാലയത്തിലേക്ക് നടന്നു വരാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം. ആ സമയങ്ങളിൽ നോമ്പും പ്രാശസ്ത്യവും പരിത്യാഗ പ്രവൃത്തികളും എല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ മടിയ, എനിക്ക് ഉറങ്ങണം, ഈ മടി മടിയാണ്. അതുപോലെ എനിക്ക് പല കാര്യങ്ങളുണ്ട്, തിരക്കുണ്ട്, എനിക്ക് പല സ്ഥലങ്ങളിലും ഓടിപ്പോയി ഇത് പറയണം. പക്ഷേ നീ ആദ്യം സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് നിന്റെ ദൈവത്തിന്റെ അരികിലാണ്, നിന്റെ ദൈവത്തിന്റെ അരികിലാണ്, ദിവ്യകാരണത്തിന്റെ അരികിലാണ്. മറ്റൊരു സ്ഥലത്തുമല്ല നീ നന്ദി പ്രകടിപ്പിക്കേണ്ടത്. ആ ദൈവത്തിന്റെ അരികിൽ ഓടി വന്ന് കണ്ണുനീരോടെ നീ പ്രകടിപ്പിക്കണം. 3 ഭാവങ്ങളാണ് അനുഗ്രഹം ലഭിച്ചവര് പ്രകടിപ്പിക്കേണ്ട 3 ഭാവങ്ങൾ. എന്തൊക്കെയാണ്? 1, സ്തുതിക്കണം അവര്. ഈ തിരിച്ചു വന്ന വിജാതിയൻ സ്തുതിച്ചുകൊണ്ട്, സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ല, ഉറക്കെയാണ് അവൻ ശ്രദ്ധിക്കുന്നത്. കാരണം അവന് കിട്ടിയത് ഏറ്റവും വലിയൊരു അഭിഷേകമാണ്, ഏറ്റവും വലിയൊരു അഭിഷേകം. സ്തുതിക്കണം അവൻ. അവൻ പറയണം, എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണെന്ന് ജീവിതം കൊണ്ട് പറയണം. അതുപോലെ അവന്റെ നാവ് കൊണ്ട് പറയണം. കുറച്ചുപേരെങ്കിലും ഈ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഭാവം ഉണ്ടാകണം. ആരെങ്കിലും ഒരു വേദനമെന്ന് പറയുമ്പോൾ ദൈവം നിന്നെ കൈവിടില്ല, ദൈവം നിന്നെ രക്ഷിക്കും എന്ന് നിന്റെ നാവ് കൊണ്ട്, നിന്റെ ജീവിത അനുഭവം കൊണ്ട് നിനക്ക് പറയാൻ പറ്റുമോ? നീ മനസ്സിലാക്കും എന്റെ മകളുടെ കല്യാണം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നടന്നത്, അല്ലെങ്കിൽ എന്റെ അസുഖം കൊറേ പേര് പ്രാർത്ഥിച്ചപ്പോ നടന്നത്, ഇതും ശരിയാകും എന്ന് നിനക്ക് സ്തുതിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. 2 തിരിച്ചു വരാൻ, തിരിച്ചു വരാൻ. നമ്മൾ പലപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീഷ്ണത കുറയുന്നു, അങ്ങോട്ട് മുന്നോട്ട് ഈ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട്. പിന്നെ അടുത്ത അനുഗ്രഹം കിട്ടുമ്പോഴാണ്, അതിന് ആവശ്യം വരുമ്പോഴാണ് തിരിച്ചു വരാൻ നമുക്ക് തോന്നുന്നത്. അടുത്ത എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് വീണ്ടും പള്ളിയിലേക്ക് വരണേ, പിന്നെ നോമ്പെടുക്കണേ, പിന്നെ ആവശ്യങ്ങൾക്ക്
അല്ലേ അടുത്ത് വരണേ? അതല്ല, തിരിച്ചു നടക്കണം. എനിക്ക് എന്റെ സ്ഥലം എന്റെ കർത്താവിന്റെ സന്നിധിയിലാണ്. മൂന്നാമതായിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഈ ബലിവേദി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഇപ്പൊ നിൽക്കേണ്ടതെന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ കർത്താവ് ഇത്രയൊക്കെ നമ്മളെ അനുഗ്രഹിക്കും. അഭിഷേകം ചെയ്യുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കുക, ഒക്കെ മറന്ന് അവന്റെ മുമ്പിലേക്ക് വീഴുന്ന ഒരു മനുഷ്യൻ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒക്കെ മറന്ന് നിൽക്കണം. കാരണം ആ തമ്പുരാൻ നമുക്ക് നൽകിയത് നന്ദിയുള്ളവരാകാം. രണ്ടമ്മമാരോടും മാതൃഭൂമിയോടും അതുപോലെ ഈ ഭാരത ഭൂമിയോടും അതുപോലെ നമ്മുടെ പരിശുദ്ധമ്മയോടും നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കട്ടെ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവൻ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായി. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മെസ്സിയാക്കി സ്തുതി. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹനാഥനായ യേശുവെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ സ്വർഗറാണിയായ പരിശുദ്ധ അമ്മയിൽ നിന്നും മക്കളായ ഞങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവായ യേശുവെ, ഞങ്ങളുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ ഭാരതത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എല്ലാ മഹാന്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും ധാരാളമായി ഉണ്ടാകാനും കോവിഡ് മഹാമാരിയിൽ നിന്നും രാജ്യം രക്ഷിക്കപ്പെടുവാനും അങ്ങയുടെ ആക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം കാരുണ്യാന്തരിക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജനമാജനം മുഴുവന്റെയും കടകളുടെ പ്രതീകം പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര സകലനാഥനായ ദൈവകൃപാസന്ദ്രം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കൃപ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മലിനം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം കണ്ണുകളുടെ എല്ലാവരും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിനോട്, തമ്പുരാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക.
നിനക്ക് നന്ദി പറയാനൊന്നുമില്ല എന്ന് നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ടൊന്ന് നീ തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു ദിവസം ഈ 1 ആഗസ്റ്റ് 15 എന്തായിരുന്നു എന്ന് നീ ഒന്ന് ചിന്തിച്ചാ നിനക്ക് അറിയാൻ പറ്റും. ഈ 1 ആഗസ്റ്റ് 15 അർദ്ധരാത്രി മുതൽ നല്ല മഴ, പല വീടുകളും മുങ്ങുന്നു, വെള്ളം കയറുന്നു. അന്ന് അനുഭവിച്ച ഒരു വേദനയുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മള് രക്ഷപ്പെട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകുന്നില്ല. ഇതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ? ഇതേ നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നു ഇത്രയൊക്കെ എത്തുമെന്ന്. അതുവേ തമ്പുരാന്റെ ഒരു വലിയ കൃപയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ വീടും നാടും നമ്മുടെ ഇടവക മുഴുവനും മുങ്ങിയതാ. കർത്താവ് നമ്മളെ പരിപാലിച്ചു. ഒരാളെ പോലും വിട്ടുകൊടുക്കാതെ കർത്താവ് പരിപാലിച്ചു. കുറച്ച് ദിവസ കാര്യങ്ങളൊക്കെ പോയി, എന്നാലും കർത്താവ് വീണ്ടും നമ്മളെ പരിപാലിച്ച് ഇവിടെ വരെത്തിച്ചില്ലേ, നടത്തിയില്ലേ, വീണ്ടും നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ നൽകിയില്ലേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഇതാണ് നമ്മുടെ കർത്താവ്. നമുക്ക് അന്നേ ദിവസം നിരവധി പേര് കൈയഴിഞ്ഞ് സഹായിച്ചില്ലേ, അതാണ് നന്ദി, കടപ്പാട് എന്ന് പറയുന്നത്. ഒന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നീ സുഖമായിട്ട് ജീവിക്കുന്നു, സൗകര്യമായിട്ട് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷേ അന്ന് എന്നെ സഹായിച്ചവര്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര് നിരവധി പേരാ. ഇതാണ് കടപ്പാടെന്ന് പറയുന്നത്. എന്റെ തമ്പുരാൻ മുതല് എന്റെ കൂടെയുള്ള മനുഷ്യർ മുതല് അതുപോലെ സഹായിക്കാൻ ഓടി നടന്നവർ വരെ, നാഥ നന്ദിയോടെ ഈ 1 ആഗസ്റ്റ് 15 നിന്റെ തിരുമുമ്പിലായിരിക്കുക. ഒരിക്കലും മറക്കാൻ പറ്റാത്ത 1 ആഗസ്റ്റ് 15 ആയിരുന്നു ഞങ്ങൾ പലപ്പോഴും. അതുകൊണ്ട് നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പാതനും അതുപോലെ ആത്മജനും ദിവ്യരുമാക്കി സ്തുതിയുന്നു. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഇന്ന ദിവസം ഈ വിശ്വാസം പറയുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ തീഷ്ണതയോടെ നമ്മൾ പറയണം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ളാതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശ്വരനിശ്വരനായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യവും പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനെയാ പറയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായ പിറന്നു. പന്തിയോസ്വിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സജീവമായി നിറഞ്ഞുവിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3 ദിവസം ഉയർത്തി നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് തള്ളി പിതാവിന്റെ വന്ന് പാതിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും ധരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പോകമോചനകളേകമാനായ ശരീരത്തിന്റെ ഉയർപ്പ് നിത്യാവശ്യങ്ങളേറ്റ് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി
അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കേ പറയുന്ന ഇടപേക്ഷത്തിന്റെ ശ്രീരക്തങ്ങളാ ദിവരഹസ്യങ്ങളുടെ സ്രൂഷകരാകുവാളിയവരും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാദ്രഹതാൽ വിഗ്രഹാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തോടെ മറിച്ച് വിശ്വാസത്തോടും കൂടി പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേ കേസുതയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. സഹോദരി മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവെന്ന് മറിയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ ഇവിടുന്ന് സൂക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ ദേശങ്ങൾക്ക് ഉദാശിപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. തിരുനാള ദിവസത്തിലും നമ്മുടെ വിദ്വേഷങ്ങളും വെറുപ്പുകളെല്ലാം എടുത്തു മാറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിച്ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമിഴ് തമിഴ് മറ്റെല്ലാവിടം സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെഴുപാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Thank you.
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സർവ്വത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടു ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതദാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങളെന്റെ നാമത്തിൽ നിശ്ച കൊടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികൾക്ക് നിമിഷം നമ്മൾ പ്രാർത്ഥിക്കട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സ്വപ്നങ്ങളിലാകാതെ മനസ്സിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാവരും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കേണ്ട സമയം. ഞങ്ങളുടെ പിതാവുമായ ജോർജ് അലഞ്ചേരി മിത്രാപലിതാക്കി വേണ്ടിയും അതിരുപതീഷനായ മറാൻഡ്രസ് മിത്രാപലിതാക്കി വേണ്ടിയും രൂപതീഷനായ മറുപടി കണ്ണുകാടമിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ പുനർതാക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പരിജനകുമാവിധ വർദ്ധിച്ച നിരിമാന്മാര് വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കൃപാന സ്വീകരിക്കണമേ. പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പേപ്പറിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കൃപാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും വേദനയുടെ നിരാശയുടെ സ്വസ്ഥമാകൃതിയെ തുടരും
അനുഭവിക്കാനുള്ളവർക്ക് വേണ്ടിയും നിരാശാമത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും ദാരിദ്ര്യം പട്ടിണി മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടിയും ജോലിയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടിയും വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തെ കത്ത് പരിപാലിക്കുന്ന എല്ലാ ജവാന്മാർക്ക് വേണ്ടിയും മരണമടഞ്ഞു പോയിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ ബന്ധുമിത്രാദികൾ കുടുംബത്തിന് വേണ്ടിയും ഈ കൊറോണ കാലഘട്ടത്തിൽ ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നേതൃത്വ സ്ഥാനങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി കാരുണ്യത്വത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സ്വാർത്ഥതകൾ, പിടിവാസികൾ, അഹങ്കാരങ്ങൾ എല്ലാം എടുത്തു മാറ്റാൻ, അസൂയകൾ എടുത്തു മാറ്റാൻ, നന്ദിയുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടുന്ന ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ച പ്രതിയാസപ്പെടുത്തി എല്ലാവരും വന്നിച്ച് സുഖരാജത്തിനുമായ ജീവിതം കരണമാകട്ടെ. സ്വർഗം തുറന്നിറങ്ങി നീ വരണം. എല്ലാവരും ചേർന്ന് പാടട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണം. ജീവവും പരിശുദ്ധവും ജീവിതായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേയങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും കരുണ തോന്നണമേ. സുഗന്ധപൂരിതമാക്കണമേ. കൃതാബാധ്യം സിഹാടുതിരികളെ സദൃശ്യം വാസന ബലപ്പെടുത്തുകയും ഭവമോചനത്തിരിച്ചരിത്രങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കൃതാബാധ്യമേ, ഈ നിമിഷം വേദനയോടെ കടന്നീയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും മറ്റു പല സ്ഥലങ്ങളും ആയിരിക്കുന്നവരെയും എല്ലാ ജവാന്മാരെയും അവരുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുവരങ്ങൾ തുറന്ന് പിടിച്ച് നമുക്ക് എല്ലാവർക്കും മീറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജീവവും ജീവദായകമായപ്പം സഹോദരൻ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും
നിമിഷം നമ്മൾ ഈരടി ചേർന്ന് പാടുകയാണ്. നമ്മുടെ എല്ലാം ദൈവം നൽകിയ ദാനമാണ്. പൂർണ്ണമായിട്ട് എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരാധന ആരാധന നാഥന ആരാധന ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 നമ്മുടെ കുടുംബത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 എല്ലാ വേദനകളും ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന പാപത്തിന്റെ ബന്ധനാവസ്ഥകൾ അഹങ്കാരങ്ങൾ പിടിവാശികൾ എല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം പാടട്ടെ. പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 സമാധാനവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച വിശ്വാസത്തോടെ ചേർന്ന് നിമിഷം പാടുകയാണ്. ആരാധന ആരാധന നാഥ ആരാധന നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ നേശനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വദിനീകരികരങ്ങളും എഴുതി പിടിച്ച വിശ്വാസപൂർവ്വം ഏറ്റുചൊല്ലാം. സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, സമാധാനം നിങ്ങളോട് കൂടിയേർവാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക ഗൃഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ശരീരം ഋതുഘടന പ്രതികരിച്ച് ജീവനം കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവിതായകവും ദൈവവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കവിടെ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃത്യം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് നിങ്ങളുടെ ബഹുമാനവും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും പരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ അനധ്യമാദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സകലത്തിന്റെയും Oh,
ഞങ്ങളുടെ പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിന്നെ ഒരു പേരേൽപ്പിക്കുവാൻ ഞങ്ങളുടെ ഒരു മറികളാവട്ടെ.